ഖലീഫമാൽ രണ്ടാമൻ മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു വാക്കുണ്ട്, ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഈ സദസ്സിൽ നിന്ന് നിങ്ങൾ ഈ ഒരൊറ്റ സംഭവം ഒരു അസർ പഠിച്ചാൽ തന്നെ നിങ്ങൾ വന്നിരുന്നത് ലാഭമായി. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വാക്ക്, ഒരൊറ്റ അസർ, അത് മാത്രം പഠിച്ചെങ്കിൽ തന്നെ രക്ഷപ്പെട്ടു. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, സലാസുൻ تكتب لك الود في صدر اخيك. മൂന്ന് വിഷയമുണ്ട്, ആ മൂന്ന് കാര്യം നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ കൂട്ടുകാരുടെ മനസ്സിൽ, സഹോദരിമാരെ നിങ്ങളുടെ കൂട്ടുകാരികളുടെ മനസ്സിൽ, നിങ്ങളുടെ കൂടെയുള്ള പെണ്ണുങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് സ്നേഹം പിടിച്ചു പറ്റാം. പുരുഷന്മാരെ, നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരിൽ സ്നേഹം വേണോ? മൂന്ന് വിഷയങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഒന്ന്, ഒരാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേരാണ് അയാളെ വിളിക്കേണ്ടത്. ഒരാളുടെ ഇഷ്ടപ്പെട്ട പേര് വിളിക്കാം, അവരുടെ ഇഷ്ടപ്പെട്ട പേരെന്താണോ വിളിക്കുക, വീട്ടുകാര് സ്നേഹത്തോടെ ഓമനിച്ച് വിളിക്കുന്ന പേര് അതറിയുമെങ്കിൽ ആ പേരുകൊണ്ടാണ് അവർക്കത് ഇഷ്ടമാണെങ്കിൽ, അങ്ങനെയുമുണ്ട്, അവർക്കത് ഇഷ്ടമാണെങ്കിൽ ആ ഇഷ്ടപ്പെട്ട പേരാണ് നിങ്ങൾ വിളിക്കേണ്ടത്. ഒന്ന്, ഒരു സദസ്സിലേക്ക് വരുമ്പോ ഇരിക്കാൻ സ്ഥലമുണ്ടാക്കി കൊടുക്കുക. ഒരു സദസ്സിലേക്ക് വരുമ്പോ ഒന്ന് നീങ്ങിക്കൊടുക്കുക. പള്ളിയിലേക്ക് സൊഫിലേക്ക് കയറുമ്പോ സ്ഥലമുണ്ടാക്കി കൊടുക്കുക. നമ്മുടെ നാട്ടിലൊക്കെ ഒരാള് പള്ളിയുടെ പുറത്താന്ന് വിചാരിക്കുക, ജുമഴക്ക് അകത്തേക്ക് കയറാണ്, ഉള്ളവര് മുഴുവൻ സ്ട്രോങ് ആയിട്ട് നിൽക്കും. ഒന്ന് ഒതുങ്ങിക്കൊടുത്ത് ആ വെയിലത്ത് നിൽക്കുന്ന മനുഷ്യൻ സാധു അകത്ത് കയറിക്കോട്ടെ. അവിടെ ഒരാൾ ഒരു സൊഫ അല്പം നീക്കിയിട്ട് എല്ലാവരെയും ഒന്ന് അകറ്റിയിട്ട് ഒരാൾക്ക് കയറി നിൽക്കാൻ ഒരു സ്ഥലം ഉണ്ടാക്കി കൊടുത്താൽ ആ വരുന്ന ആളുടെ മനസ്സിന്റെ സന്തോഷം എത്രയായിരിക്കും. മജ്ലിസിൽ സ്ഥലം സൗകര്യപ്പെടുത്തി കൊടുക്കുക. നിങ്ങൾ അവരോട് സലാം പറഞ്ഞ് നിങ്ങൾ ആരംഭിക്കണം. ആദ്യം സലാം പറയുന്നത് നിങ്ങളാവുക, എന്നാൽ അത് മനസ്സിനുള്ളിൽ സ്നേഹം പിടിച്ചു പറ്റാൻ കാരണമാണ്. ആദ്യം നിങ്ങൾ വർത്തമാനം ചോദിക്കുക, നിങ്ങളാവണം സലാം പറഞ്ഞു മിണ്ടേണ്ടത്. പലരും വിചാരിക്കും എന്നെ വിളിച്ചിട്ടില്ലല്ലോ, എത്ര മാസമായി എന്നെ വിളിച്ചിട്ട് എന്റെ കൂട്ടുകാര്, ഞാൻ വിളിക്കൂല, ഇങ്ങോട്ട് വിളിക്കട്ടെ. പെണ്ണുങ്ങൾ പറയാം, അവള് വിളിക്കട്ടെ, ഞാൻ വിളിക്കൂല. നിങ്ങളാവട്ടെ ആദ്യം അങ്ങോട്ട് വിളിക്കുന്നത്. ആ കൂലി ആ ആദ്യം വിളിക്കുന്ന ആൾക്ക് തന്നെയാണ്. രണ്ടാമത് മറുപടി പറഞ്ഞിട്ട് ഓ നിന്നെ കിട്ടാൻ എത്ര കാത്തിരിക്കായിരുന്നു, നീ വിളിക്കാന്ന് പ്രതീക്ഷിച്ചിരുന്നു, ഞാൻ അങ്ങോട്ട് വിളിക്കാൻ പോവായിരുന്നു, എന്തൊക്കെ പടായി പറഞ്ഞിട്ടും കാര്യമില്ല, അത് ആരിങ്ങോട്ട് വിളിച്ചു, അവർക്കാണ് ആ കൂലി കിട്ടുക. തിരിച്ച് മറുപടി പലതും പറയാൻ പറ്റിയെന്ന് വരും. ആദ്യമായി അങ്ങോട്ട് സലാം പറഞ്ഞു മിണ്ടുന്നത്, ഒരാളുടെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന പേര് വിളിക്കുന്നത്, ഒരു സദസ്സിൽ സൗകര്യം ചെയ്തു കൊടുക്കുക. ഇത് മൂന്നും സ്നേഹം പിടിച്ചു പറ്റാൻ കാരണമാണെന്ന് മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഇത് പറയാൻ കാരണം. ആദാബുൻ നസീഹ, ഒരു സാരോപദേശം നൽകേണ്ടത് എങ്ങനെയാണ് എന്ന് പറയാനാണ്. ഓരോരുത്തരും ഓരോരുത്തർക്ക് സാരോപദേശം നൽകണം. തിന്മയെ വിരോധിക്കുകയും നന്മയെ ഉത്തേജിപ്പിക്കുകയും കൽപ്പിക്കുകയും ചെയ്യണം, സത്യവിശ്വാസിയുടെ ബാധ്യതയാണത്. എന്നാൽ അത് ചെയ്യേണ്ടത് സൗമ്യമായ ഭാഷയിൽ, അവരുടെ ഏറ്റവും ഇഷ്ടമുള്ള പേര് വിളിച്ചിട്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തെങ്കിലും ഒരു പ്രശ്നം സ്വഹാബത്തിൽ ഉണ്ടായി എന്ന് വിചാരിക്കുക, നബി തങ്ങൾ ഇഷ്ടപ്പെടാത്തത്, അല്ലാഹു ഇഷ്ടപ്പെടാത്തത്, ഉടനെ നബി തങ്ങൾ മിമ്പറിൽ കയറി നബി തങ്ങൾ സംസാരിക്കും. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളിയാഴ്ച ഖുതുബക്ക് മാത്രമല്ല തങ്ങൾ മിമ്പറിൽ കയറാറുള്ളത്. എന്തെങ്കിലും വളരെ ഇമ്പോർട്ടന്റ് മെസ്സേജ് നബി തങ്ങൾക്ക് കൈമാറണം എന്ന് തോന്നുമ്പോൾ മിമ്പറിലാണ് കയറുക. എന്നിട്ട് ഹംദും സ്വലാത്തും സലാമും ചൊല്ലിയിട്ട് നബി തങ്ങൾ പറയും വിഷയം. അല്ലാഹുവിന്റെ റസൂല് പറയുന്നത്, ഏതെങ്കിലും ഒരാളൊരു തെറ്റ് ചെയ്താൽ ആ ഒരാളെ പറഞ്ഞിട്ടല്ല നബി തങ്ങൾ സംസാരിക്കുക. മാബാലു അഖ്വാമിൻ, എന്താണ് ചില സമുദായങ്ങളുടെ സ്വഭാവം ഇങ്ങനെ, എന്താണ് ചില ആളുകൾ വിചാരിച്ചത്, എന്താണ് ചില ആളുകൾ ചെയ്യുന്നത് എന്ന് തങ്ങൾ പറയും. അഖ്വാമിൻ, ഖൗമ, സമുദായം, അതിന്റെ പ്ലൂരലാണ് അഖ്വാം. എന്താണ് ചില ആളുകളുടെ, ചില വിഭാഗങ്ങളുടെ തോന്നൽ, എന്താണ് അവർ ചെയ്യുന്നത് എന്ന് പറയും. ചെയ്തത് ഒരു വ്യക്തിയാണ്, പക്ഷെ ഒരു വ്യക്തിയെ നബി തങ്ങൾ പറയൂല, നബി തങ്ങൾ ആക്ഷേപിക്കില്ല. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തു കൊടുക്കും പേര് പറയാതെ. നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രീതി അതാണ്, ഏറ്റവും നല്ല പേര് വിളിക്കും. സ്വഹാബത്തിനൊക്കെ കുഞ്ഞത്ത് എന്ന് പറയുന്ന പേരുണ്ട്, മക്കളുടെ പേരിലേക്ക് ചേർത്തിയിട്ട്. ഉമർ എന്ന് പറയുന്ന ആൾക്ക് അബ്ദുള്ള എന്ന് പറഞ്ഞൊരു മോനുണ്ടെങ്കിൽ ആ ഉമറിനെ പിന്നെ യാ അബാ അബ്ദില്ല, അബു അബ്ദില്ല എന്നാണ് വിളിക്കുക, അബ്ദുള്ളന്റെ ഉപ്പ എന്നാണ് വിളിക്കുക. അങ്ങനെ വിളിക്കുമ്പോൾ അവർക്ക് ഇഷ്ടമാണ്.
നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് കൊണ്ടാണ് വിളിക്കുന്നത്. ശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞല്ലോ, ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ മകനെ ഉപദേശിക്കുന്ന വിഷയം, യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ്. യാ ബുനയ്യ, ഓ കൊച്ചുമോനെ, മകനെ വിളിക്കുകയാണ് ഉപ്പ, എന്റെ കുഞ്ഞുമോനെ, എന്റെ മകനെ, യാ ഇബിനി എന്ന് വിളിക്കാം, പക്ഷേ സ്നേഹത്തോടെ വിളിക്കുമ്പോ യാ ബുനയ്യ, അത് അറബി ശൈലി അങ്ങനെയാണ്. കുഞ്ഞുമോനെ എന്നാണ് അതിനർത്ഥം. മോനെ എന്നതിനെ ഒരു കുഞ്ഞുമോനെ എന്നാക്കിയിട്ട് യാ ബുനയ്യ. ലുഖ്മാൻ സൂറത്ത് എടുത്തു നോക്കിയാൽ യാ ബുനയ്യ, യാ ബുനയ്യ, സ്നേഹത്തോടെ ഒരു പേര് വിളിച്ച് പറയുമ്പോഴാണ് ആളുകൾ അത് കേൾക്കുക, അപ്പോഴേ അവർ സ്വീകരിക്കൂ. ഹാറൂൺ റഷീദിന്റെ മുമ്പിൽ അന്നൊരിക്കൽ ഒരു പണ്ഡിതൻ വന്ന രസകരമായൊരു സംഭവമുണ്ട്. ഹാറൂൺ റഷീദിനോട്, അദ്ദേഹം ഭരണാധികാരിയാണ്, ഹാറൂൺ റഷീദ് പാണ്ഡിത്യമുള്ള ഭരണാധികാരിയായിരുന്നു, ആലിമീങ്ങളെ ബഹുമാനിച്ച ആളാണ്, പണ്ഡിതന്മാരിൽ നിന്ന് ഉപദേശം സ്വീകരിച്ച ആളായിരുന്നു, ഇറാഖ് ഭരിച്ച ലോക രാജ്യങ്ങൾക്ക് ചുക്കാൻ പിടിച്ച ഹാറൂൺ റഷീദിന്റെ മുമ്പിൽ ഒരു ഒരു ആലിം, ഒരു വാഇള്, ഒരു പ്രഭാഷകൻ എന്ന് പറയാം. പണ്ഡിതനല്ലാത്ത ആളുകളും പ്രഭാഷകന്മാരുണ്ടാകും. വാന്ത് പറയുന്ന ആളാണ്, വന്നിട്ട് പറഞ്ഞു, യാ ഹാറൂൻ, ഹാറൂൺ റഷീദേ, ഞാൻ നിങ്ങളെ ഉപദേശിക്കാൻ പോവുകയാണ്, എന്റെ ഉപദേശത്തിൽ ഇച്ചിരി കടുപ്പമുണ്ടാകും, എന്നോടൊന്നും വിചാരിക്കരുത് കേട്ടോ, എന്നോടൊന്നും വിചാരിക്കരുത്, ഞാൻ ഇച്ചിരി കടുത്ത ഭാഷയിൽ നിങ്ങളെ ഉപദേശിക്കാൻ പോവുകയാണ്. ഹാറൂൺ റഷീദ് പറഞ്ഞു, അള്ളാനെ തന്നെയാണ് സത്യം, നിങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കൂല, ഞാൻ കേൾക്കൂല, ഞാൻ കേൾക്കൂല, മൂന്ന് തവണ പറഞ്ഞു ഹാറൂൺ റഷീദ്. അപ്പൊ എന്തേ, എടോ നിന്നെക്കാളും മുന്തിയ രണ്ടാളുകളെ എന്നെക്കാളും എത്രയോ വടക്കായ ഒരാളിന്റെ അടുത്തേക്കല്ല പറഞ്ഞേച്ചപ്പോ, നിങ്ങൾ രണ്ടുപേരും സൗമ്യമായിട്ടാണ് സംസാരിക്കേണ്ടത് എന്ന് ആ ഫറോവയോട് സംസാരിക്കാൻ പോകുമ്പോ മൂസ നബിയോടും ഹാറൂൺ നബിയോടും അള്ള പറഞ്ഞു. ആരോട്? അനറബുക്കുമില്ല, ഞാൻ തന്നെയാണ് പടച്ചവൻ എന്ന് പറഞ്ഞ ആളോട് മൂസ നബിയെ നിങ്ങൾ ചെല്ലുന്നിട്ട് സംസാരിക്കുമ്പോ സൗമ്യമായ വാക്കാണ് ഉപയോഗിക്കേണ്ടത്, കയർത്ത് സംസാരിക്കരുത്, ചൂടാവരുത്. നല്ല സൗമ്യമായിട്ടേ പറയാവൂ. അതുകൊണ്ട് നിങ്ങൾ എന്നോട് വളരെ കഠിനമായി സംസാരിക്കാൻ പോവുകയാണോ? നിങ്ങളെക്കാളും ഖൈറല്ലേ മൂസ നബി, നിങ്ങളെക്കാളും ഖൈറല്ലേ ഹാറൂൻ നബി, എന്നെക്കാളും മോശക്കാരനല്ലേ ഫിർഔൻ. എന്നിട്ട് ആ ഫിർഔനോട് സൗമ്യമായി പറയാൻ പറയുമ്പോ നിങ്ങൾ എന്നോട് ചൂടായി പറയാണോ? അത് ഞാൻ കേൾക്കൂല എന്ന് ഹാറൂൺ റഷീദിന്റെ മറുപടി. ഇതിലൊരുപാട് ആശയമുണ്ട് മക്കളെ മാതാപിതാക്കൾ ഉപദേശിക്കുന്ന നേരം, ജ്യേഷ്ഠാനുജന്മാർ ഉപദേശിക്കുന്ന നേരം, ഒരു ഖതീബ്, ഒരു വാഇദ് വാദ് പറയുന്ന ആള്, ഒരു പണ്ഡിതൻ, ഒരു ഖാദി, ഒരു മുഅല്ലിം, ഒരു മുദരിസ്, ഇവരൊക്കെ സ്വീകരിക്കേണ്ട ഒരു രീതിയാണിത്. ആരും ആരെയും ആക്ഷേപിച്ചുകൊണ്ട് എന്ത് ചെയ്യേണ്ട, ഉപദേശിക്കേണ്ട, സൗമ്യമായിട്ട് പറഞ്ഞു കൊടുക്കുക. തെറ്റുകളെ തിരുത്തണം, തെറ്റുകളോട് ടോളറൻസ് നമുക്ക് പാടില്ല. തിന്മകളെ അംഗീകരിക്കുകയോ മൗനസമ്മതം കൊടുക്കുകയോ ചെയ്യുക സാധ്യമല്ല, പക്ഷേ തിരുത്ത് സൗമ്യമായ രീതിയിൽ. ഖുർആന്റെ ശൈലി അതാണ്.